ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചകമായി ജാപ്പനീസ് മിത്തോളജി വിശേഷിപ്പിക്കുന്ന വിധിയുടെ ദൂതൻ അല്ലെങ്കിൽ ഭൂകമ്പ മത്സ്യം എന്നറിയപ്പെടുന്ന ഭീമൻ കടൽ മത്സ്യത്തെ തായ്ലാന്റിൽ കണ്ടെത്തി. സാധാരണയായി 1000 മീറ്റർ ആഴത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ ഓർഫിഷ് വളരെ അപൂർവമായിട്ടേ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ. ഓർഫിഷ് ജല ഉപരിതലത്തിലെത്തിയാൽ തന്നെ അതൊരു ദുരന്ത സൂചനയായിട്ടാണ് ജാപ്പനീസ് മിത്തോളജി വിശേഷിപ്പിക്കുന്നത്. June 2023 തായ്വാനിലെ റൂയിഫാങ് തീരത്ത് മുങ്ങൽ വിദഗ്ധരാണ് ഈ ജീവിയെ അവസാനമായി കണ്ടെത്തിയത്. 11 മീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഈ മത്സ്യം കഴിഞ്ഞ June 3 ബുധനാഴ്ചയാണ് ആൻഡമാൻ കടലിൽ തായ് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നത്. പുതുവത്സര ദിനത്തിൽ ജപ്പാനിൽ ഭൂകമ്പമുണ്ടായതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഓർഫിഷിനെയും കണ്ടതിനാൽ എന്തോ ദുരന്തം വരുവാൻ പോകുന്നുവെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഓർഫിഷ് സാധാരണ മനുഷ്യദൃഷ്ടിയിൽ പെടാറില്ല എന്ന വസ്തുത ആളുകളുടെ ഭയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭൂകമ്പ മത്സ്യം എന്ന വെളിപ്പേരുള്ള ഓർഫിഷ് ഒരു ആഴക്കടൽ മത്സ്യമാണ്. ഇവ പലപ്പോഴും ജല ഉപരിതലത്തിലെത്തുമ്പോൾ ഭൂകമ്പങ്ങൾ സംഭവിക്കാറുണ്ട്. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സജ്ജരായിരിക്കുകയാണ് വേണ്ടത്. കാസെറ്റ്സാഡ് യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ഇക്കോളജി ലെക്ചറർ തോൻ തംറോങ് ന വാസവത് പറഞ്ഞതായി മെട്രോ UK റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ആൻഡമാൻ കടലിലേക്ക് തണുത്ത വെള്ളം പ്രവേശിക്കുന്നതാണ് അസാധാരണമായി ഈ മത്സ്യം ഉയർന്നുവരാൻ ഇടയാക്കിയതെന്നാണ് തംറോങ് ന വാസവത് പറയുന്നത്. മാത്രമല്ല ആൻഡമാൻ കടൽ നല്ല ആഴമുള്ള കടലാണ്. തായ്ലൻഡിൽ 2000 മീറ്റർ വരെ ആഴമുണ്ട്. എന്നിരുന്നാലും ഓർഫിഷിനെ സാധാരണയായി കാണുവാനോ പിടിക്കുവാനോ സാധിക്കില്ല. കാരണം ആളുകൾ അത്ര ആഴത്തിൽ മീൻപിടുത്തവും നടത്താറില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ സാറ്റൂണിന്റെ പരിസരത്ത് ഭൂകമ്പ മത്സ്യത്തെ കണ്ടതിനാൽ ആൻഡമാൻ തീരത്ത് ഭൂകമ്പവും സുനാമിയും ഉണ്ടാകാനിടയുണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി പ്രദേശവാസിയായ ബൂമറേഞ്ച് പറഞ്ഞതായി മെട്രോ UK റിപ്പോർട്ടിൽ പറയുന്നു.